കാലം 1946. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചെറുപ്ലശ്ശേരി എന്ന ചെറുപട്ടണം മതസൗഹാർദ്ദത്തിന്റെ ശീതളിമയും കമ്മ്യൂണിസത്തിന്റെ വിപ്ലവ കാറ്റുമേറ്റ് ജ്വലിച്ചു നിൽക്കുകയാണ് ചെറുപ്ലശ്ശേരി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാറിലെ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു അന്ന് ചെറുപ്ലശ്ശേരി. 1946 ജൂൺ 25 ചെറുപ്ലശ്ശേരിയിലെ വീരമംഗലം ദേശത്ത് നെല്ലിക്കുറിശി മുഹമ്മദിൻ്റെയും മഠത്തിൽ തിത്തിക്കുട്ടി ആലിപ്പറമ്പിലിൻ്റെയും മൂത്ത മകനായി മുസ്തഫ കമാൽ പാഷ ജനിക്കുന്നു. വള്ളുവനാടിൻ്റെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞ വയലേലകളിൽ ഓടി നടന്നു തൊട്ടടുത്തുള്ള കാക്കാത്തോട്ടിൽ മീൻ പിടിച്ചും ആ ബാല്യം തളിർത്തു. പരേതനായ സുബൈർ അടക്കം കമാൽ പാഷയ്ക്ക് 5 സഹോദരന്മാരും 2 സഹോദരിമാരുമാണുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക ഭാരവാഹിയും മഹല്ല് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന ബാപ്പ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തോടും നല്ല ബന്ധം പുലർത്തുകയും അത് തൻ്റെ കുടുംബത്തിലെ പരമ്പരകളിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു. ചെറുപ്ലശ്ശേരി നോർത്ത് മാപ്പിള LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അക്കാലത്ത് 5ാം ക്ലാസ്സിൽ ചേരണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ പാസ്സാവണമായിരുന്നു. അത് വിജയിച്ചാണ് ചെറുപ്ലശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രവേശനം നേടുന്നത്. ഈ കയറി വരുന്ന ഫസ്റ്റ് റൂമായിരുന്നു അന്നത്തെ 5ാം ക്ലാസ്. ആ ബാക്കിലൊരു അയിനിമരം ഉണ്ടായിരുന്നു, വലിയൊരു മരം. അവിടെ നിന്ന് നോക്കിയാൽ ഈ കുന്നിൻ്റെ മറ്റേ ഭാഗം കാണാം, ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ വളരെ പ്രകൃതി സുന്ദരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അന്ന് നമ്മൾ ഈ സ്കൂളിനൊരു പാട്ടുണ്ടായിരുന്നു, സാധാരണ യോഗങ്ങളൊക്കെ പാട്ടുണ്ടാകുമ്പോൾ ആ പാട്ട് പാടും. അതിൻ്റെ തുടക്ക വരി എനിക്ക് ഓർമ്മയുള്ളൂ, നീലക്കുന്നിൻ നെറുകയിൽ വിലസും വിദ്യാലയം ഇത് വാഴുക നീളാൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നത്. SSLC വരെയുള്ള പഠനകാലം അദ്ദേഹത്തിൻ്റെ ഭൗതിക വികാസത്തിൽ നിർണായകമായ കാലഘട്ടമായിരുന്നു. അന്നത്തെ ഗുരുനാഥന്മാരുടെ ആത്മാർത്ഥതയും പഠന രീതിയും തൻ്റെ ജീവിതത്തിൽ ഏറെ മാറ്റമുണ്ടാക്കിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സരോജിനി ടീച്ചർ മിടുക്കനായ ആ വിദ്യാർത്ഥിയെ വീണ്ടും ഓർത്തെടുക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ചെല്ലി അവിടെ ഇപ്പോൾ ആ കുട്ടീന്ന് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ ഭഗവാൻ അള്ളുവാവ് എത്തിച്ചെല്ലി കുട്ടി എനിക്ക് അത്ഭുതം കേട്ടോ. ഞാൻ കമലിനെ ഞാൻ കാണുന്നതന്നെ വിചാരിച്ചിട്ടില്ല, അത്രയ്ക്ക് കണ്ടുവല്ലോ സന്തോഷമായി. ബാപ്പയുടെ കടയിൽ എല്ലാ പത്രങ്ങളും ലഭിക്കുമായിരുന്നു. ആ കടവരാന്തയിലെ ബെഞ്ചിലിരുന്ന് ചെറുപ്പം മുതൽ ആരംഭിച്ച പത്രവായന മികച്ച രാഷ്ട്രീയ പ്രബുദ്ധതയും ലോകവീക്ഷണവും രൂപപ്പെടുത്തുന്നതിൽ ഏറെ സഹായിച്ചു. ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മൊത്തം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി, ആരാണ് ഭരിക്കുന്നത്, എന്താണ് കോൺഗ്രസ്, എന്താ ലീഗ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധത ഉള്ളൊരു നാടാണ് ചെറുപ്ലശ്ശേരി. ചെറുപ്ലശ്ശേരി വളരെ പണ്ട് മുതൽ തന്നെ അങ്ങനെയാണ്. തികഞ്ഞ ഇസ്ലാമിക ബോധവും ധാർമ്മിക മൂല്യങ്ങളും ബാല്യകാലം മുതൽക്കേ അദ്ദേഹത്തിൽ അന്തർലീനമായിരുന്നു. ഹൈസ്കൂൾ പഠനകാലത്താണ് പ്രസംഗകലയിലും ആകൃഷ്ടനാകുന്നത്. കാലം 1962. രാജാ ഗേറ്റ് കടന്ന് ഫറൂഖ് കോളേജിൻ്റെ ക്യാമ്പസിലേക്ക്. ലക്ഷ്യം പ്രീ യൂണിവേഴ്സിറ്റി പഠനം. പഠനത്തോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളും സ്വാംശീകരിക്കാൻ മനസ്സ് വെമ്പിക്കൊണ്ടിരുന്നു. ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപകനായ അബൂ സബാഹ് മൗലവി ക്യാമ്പസിലെ അത്തരം ശ്രമങ്ങൾക്ക്
പിന്തുണയേകി. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇസ്ലാമിക ആശയങ്ങളും ധാർമ്മിക മൂല്യങ്ങളും പങ്കുവയ്ക്കാൻ ഇസ്ലാമിക് സ്റ്റഡി സർക്കിൾ എന്ന കൂട്ടായ്മ രൂപീകരിക്കുന്നു. ഇന്നും ആ സംഘം സജീവമായി നിലനിൽക്കുന്നു. ഫറൂഖ് കോളേജിൽ തന്നെ BA എക്കണോമിക്സിൽ തുടർ പഠനം. ഇക്കണോമിക്സ് പഠനത്തോടൊപ്പം ഖുറാനും പൂർണ്ണമായും പഠിക്കണമെന്ന് മനസ്സിലുറച്ചു. അബ്ദുള്ള യൂസഫ് അലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു ഖുറാൻ പഠനത്തിന് അവലംബിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിലെ നൈപുണ്യവും അതോടെ കൈമുതലായി. അന്ന് ഖുറാൻ പഠിക്കണം എന്നുള്ളത് മുസ്ലിമിൻ്റെ ഒരു ബാധ്യതയാണെന്നുള്ളൊരു മനസ്സിൽ തോന്നലുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ പഠിച്ചിട്ട് എക്കണോമിക്സൊക്കെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഞാൻ ഫറൂഖ് ലൈബ്രറി പോയിട്ട് BA എക്കണോമിക്സിൻ്റെ സിലബസ് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു 6 മാസം പഠിച്ചാൽ പാസ്സാകണം അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ 2.5 കൊല്ലം പഠിക്കില്ലാന്ന് തീരുമാനിച്ചു. എക്കണോമിക്സ് ക്ലാസ് പോവും, വേറെ പ്രത്യേകിച്ച് പഠിക്കണമില്ല എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഖുറാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 കൊല്ലം കൊണ്ട് ഖുറാൻ കംപ്ലീറ്റ് വിത്ത് മീനിങ് പഠിച്ചു വായിച്ചു തീർത്തു. ഫാറൂഖ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹവുമായി പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. അദ്ദേഹം P2 ക്ലാസ്സിൽ എൻ്റെ സതീർത്ഥ്യനായിരുന്നു. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ അവശത അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റു കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് പഠിക്കാനുള്ള പ്രചോദനം നൽകുക എന്നുള്ളത് ഭാഷയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ഞങ്ങളൊരു കോളേജിൽ ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിച്ചവരാണ്. അക്കാലത്ത് തന്നെ ആദർശപരമായി ഞങ്ങൾ യോജിപ്പുണ്ടായിരുന്നു. ഈ യോജിപ്പ് ഒരു പക്ഷേ ഞാനും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തിന് വളരെയധികം സഹായകമായിട്ടുണ്ടാവും. ഒരു വിശാല മനസ്തയോടുകൂടി മതങ്ങളെ പോലും നോക്കിക്കാണാനും ആരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനും സാധിക്കുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. പരിചയപ്പെട്ടടുത്തറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ അയൽ ഗ്രാമങ്ങളിൽ നിന്നാണ് ഞങ്ങൾ രണ്ടും പേരും വരുന്നത്. എന്നിരുന്നാലും ആദ്യമായി കാണുന്നത് ഫറൂഖിൽ വെച്ചിട്ടാണ്. 1966 യാത്ര അലിഗഡിലേക്കാണ്. ആ തീവണ്ടി യാത്രയിൽ കണ്ട സ്വപ്നങ്ങൾ ഏറെയാണ്. ചരിത്രമുറങ്ങുന്ന ബാബേ സയ്യദ് ഗേറ്റിലൂടെ ഒരു നിയോഗം പോലെ അലിഗഡിലേക്ക്. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ചേർന്നപ്പോൾ പ്രമുഖ ചരിത്രകാരന്മാരായ മുഹമ്മദ് ഹബീബും ഇർഫാൻ ഹബീബും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ നൂറുൽ ഹസനുമെല്ലാം പാഷയുടെ അധ്യാപകരായി. സിലബസിനപ്പുറമുള്ള പരന്ന വായനയും ആഴത്തിലുള്ള നിരീക്ഷണവും തുടർന്ന പാഷ അലിഗഡിലും തൻ്റെ വിധിരക്തത പ്രകടിപ്പിച്ചു. ക്ലാസിനേക്കാളേറെ പലപ്പോഴും പാഷ സമയം ചെലവിട്ടത് മൗലാന ആസാദ് ലൈബ്രറിയിലായിരുന്നു. അലിഗഡിലെ എല്ലാ പ്രൊഫസർമാരും ഭയങ്കര അക്കാഡമിക്കാണ്. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് അയാളുടെ ഒന്നോ രണ്ടോ പ്രൊഫസർമാർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവും, വായിക്കണോ എഴുതണോ ഇതൊക്കെ ഉണ്ടാവും. അവർ പേപ്പർ അവതരിക്കുക, ബുക്ക് അത് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെയുള്ള അവരുടെ ഒരു ജീവിത ശൈലിയാണ്. അപ്പോൾ അത് വലിയ അനുകരണീയമായിട്ട് എനിക്ക് തോന്നുന്നു. ഇർഫാൻ ഹബീബ് ഒരു പ്രധാന വ്യക്തിയാണ്. പിന്നെ ഉള്ള വാപ്പുണ്ടായിരുന്നു മുഹമ്മദ് ഹബീബ്, ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തൊക്കെ മത്സരിച്ച് തോറ്റ ആളാണ്. അയാൾ അവരുടെയൊക്കെ ക്ലാസ്സും സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്ര ഡീപ്പായിട്ടാണ് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായി. ഐ റിമെമ്പർ വൺസ് ദാറ്റ് വെൻ ഐ വെന്റ് ടു ഹിസ് റൂം, ഹി വാസ് ലൈയിങ് ഡെക്ലൈനിങ് ഓൺ ഹിസ് പില്ലോ റിസൈറ്റിംഗ് ഖുർആൻ. സോ ഐ തോട്ട് ഹൗ വൈ ആർ ഡൂയിങ് ലൈക്ക് ദിസ്. സോ ഹി സേസ് ദാറ്റ് ഐ ഹാവ് ബീൻ റീഡിങ് ഇറ്റ് ഫോർ ലോങ് ടൈം, നോട്ട് ഐ എം ടയർഡ് ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു റീഡ് ഇറ്റ്. സോ ഹൗ ഡു ഐ ഡു ഐ ഡു. So therefore I have reclined on the pillow and I am reciting the Quran and reading the Quran. So this can give an idea about the
kind of man that Mustafa Kamal was about his interest. So we visited Farooq College, Calicut University, Madras, Vellore, and many places. And then we met Mustafa Kamal Pasha every time. He was very particular. Whenever we reached there, he always took us to his house. I participated in many seminars in Madras and other places, and generally Mustafa Kamal Pasha also was there. So we have to exchange our views. കേരളത്തിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾക്ക് അലിഗഡിൽ തുടർ പഠനത്തിന് വഴിയൊരുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. എല്ലാവരും നല്ല നിലയിലെത്തണം, എല്ലാവരും നല്ല ഉയർച്ചയിലെത്തണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെയധികം പ്രോത്സാഹനങ്ങളാണ് അദ്ദേഹം നൽകിയത്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിനുള്ള സാധ്യതകളെക്കുറിച്ചും അതിലുള്ള മേഖലകളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അലിഗഡിൽ പോകാൻ കാരണമായത്. പണ്ഡിതവര്യൻ കെ ഉമ്മർ മൗലവിയുടെ മകളും തിരൂർക്കാട് സ്വദേശിനിയുമായ പ്രൊഫസർ കെ ഹബീബ പാഷ, കുഞ്ഞയമു സാഹിബിൻ്റെ മകളും എടയൂർ സ്വദേശിനിയുമായ വി പി ഹഫ്സ പാഷ എന്നിവരാണ് കമൽ പാഷയുടെ ജീവിത പങ്കാളികൾ. രണ്ട് ഭാര്യമാരിലുമായി 15 കുട്ടികൾ. മാജിദ, സുലാല എന്നിവർ നേരത്തെ മരണമടഞ്ഞു. എൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ അന്നൊക്കെ തിരൂർക്കാട് ഭാഗത്ത് മലപ്പുറം ജില്ലയിലൊക്കെ 9 വയസ്സാകുമ്പോഴത്തേനെ പെൺകുട്ടികളെ വിവാഹ ആലോചന തുടങ്ങും. അപ്പോൾ ഞാൻ 6-7 ക്ലാസ്സിലായപ്പോഴത്തേന് തന്നെ വിവാഹത്തിൻ്റെ എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായി. അപ്പോൾ ഇത് ഈ പരിപാടി എന്നോട് പറ്റില്ല, ഇത്ര എന്നെ വിവാഹം കഴിക്കരുത്, എനിക്ക് പഠിക്കണം. എനിക്കൊരു ലെറ്റർ വരുന്നു, ഇംഗ്ലീഷ് ലെറ്റർ. ദിസ് ഈസ് എ ലെറ്റർ ഫ്രം ആൻ അൺഎക്സ്പെക്റ്റഡ് കോർണർ എന്നും പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു, ഏതൊരാൾ എനിക്കൊരു എഴുത്തന്. അതിനെ 112 SSR അലിവർ ആയിരുന്നു. എനിക്കൊരു ലെറ്റർ ഒന്നും ക്ലോസില്ല. ഞാൻ ലെറ്റർ ഉണ്ടായി ടീച്ചർ കൊണ്ടു കാണിച്ചിട്ട് പേടിച്ചിട്ട് ഏതൊരു അന്യ പുരുഷൻ എനിക്ക് ലെറ്റർ അയച്ചു. അന്ന് എനിക്ക് ഉറക്കം വരില്ല. ഏതാ പിറ്റേന്നാണെങ്കിൽ ലെറ്റർ ടീച്ചർക്ക് ഇന്ന ഞങ്ങളെല്ലാം അടുത്തായിരുന്നു. ദൈനബ ടീച്ചർ, ഞങ്ങളെല്ലാം അടിപാട് ടീച്ചർ വായിച്ചത്, ഈ ലെറ്റർ കുട്ടിക്ക് അയച്ചാൾ എന്തായാലും ഇങ്ങനെ എഴുതിയത്, ഈ കുട്ടി മൈൻഡ് ചെയ്യണ്ട, അയാളെ ഞാൻ മറുപടി ആക്കുന്നുണ്ട്. കണ്ണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കത്താണ്. ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ്, ഇംഗ്ലീഷ്. ഐ ഹാവ് നോ മച്ച് റിഗാർഡ് ഫോർ എ ബി എ ഓർ ഫി ഓർ ഈവൻ ഫോർ ദാറ്റ് ഓഫ് മൈൻ. എനിക്ക് ഈ ബി എനോട് വലിയ റെസ്പെക്റ്റ് ഇല്ല. ഈ എം എ അവർ ലെറ്റർ അയച്ചാൾ എം എ ആണ് പഠിക്കുന്നത്. ഞാൻ ബി എ ബി എഡ് അല്ലേ, ബി എഡിനെ പഠിക്കും. എനിക്കിതിനോട് വലിയ റിഗാർഡില്ല, റെസ്പെക്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ കൂടിയുള്ള കുറേ വാചകങ്ങൾ, ആദർശ സുഹൃത്ത് നടിയിൽ ADAR അങ്ങനെ ഇംഗ്ലീഷിൽ, ഞാനൊക്കെ ഭയങ്കര വിഷമം. പിന്നെ നിൻ്റെ ദേർ വാസ് എ ലെറ്റർ ഫ്രം യുവർ ഫാദർ റിഗാർഡിങ് സ്പീക്കിംഗ് അബൌട്ട് ദ മാരേജ് വിത്ത് യു ആൻഡ് മീൻ. അപ്പം ഞാൻ എന്തെൻ്റെ പാക്ക്, ഇപ്പം ഇങ്ങനെ ഒരു ഞാനൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ പനോടി വരും പറഞ്ഞു. ഇങ്ങനൊരു ആലോചന വന്നത് ഏതാ, അതും അതേ എതിർത്തിന്ന നാൾ എതിർത്തിയില്ല. ഏതായാലും ഒരിക്കലും നടക്കണല്ലോ മാരേജ്, എല്ലാ സ്വൈരം കിട്ടൂല കിട്ടുന്നു. അതിന് 22.5 years അന്ന് ഏജ് ഉണ്ട്. ഏത് സംഗതി നടക്കട്ടെ, ഒരാഴ്ച അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ മടങ്ങാം. ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് അത്ര എന്ത്, ഐ ഡോണ്ട് നോ വാട്ട്. ഏതാണ്ട് എതിർത്തില്ല. പിന്നെ കണ്ടും എൻ്റെ വാപ്പ പറഞ്ഞ അങ്ങനെ വാപ്പ അവിടെ പോയി അന്വേഷിച്ചുണ്ടായ കല്യാണം, നല്ല ആളാണ്, ഫറൂഖ് കോളേജിൽ ആകെ താടിയുള്ള ഒരേ ഒരു സ്റ്റുഡൻ്റാണ്. ഇങ്ങനെ കുറേ ഗുണഗുണങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ സമ്മതിപ്പിച്ച് അങ്ങനെയാണ് ഈ കല്യാണം തുടങ്ങിയത്. കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ മനസ്സിൽ. കാരണം അതിന് മുമ്പ് കുറേ ആളുകൾ എൻ്റെ അപ്പം ആലോചിക്കുന്നു, അപ്പം അള്ളാഹു ഇതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട്. കാരണം ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടില്ല, ഒരേ ഇയർ പഠിച്ചവരാണ്. അപ്പം നോക്കൂല ഡേറ്റ് ഓഫ് ബർത്ത്, ആദ്യം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാനാണ് ഏജ് കൂടുതൽ, 6 months ഞാനാണത്, ഇതാരും അറിയില്ല. അപ്പം അള്ളാഹുവിൻ്റെ ഇരുന്നുണ്ട്, നമ്മൾ കുറേ പ്രവർത്തിക്കുക, സംതിങ് ഇസ് ദ ഡിവൈൻ എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. എൻ്റെ
അള്ളാഹിൻ്റെതാണ് എനിക്ക് വിവാഹം നോക്കാൻ. അല്ലെങ്കിൽ പല there are many currents and undercurrents against the second name. പക്ഷെ അതൊക്കെ പോയിട്ട് കല്യാണം നടന്നു. 1975 ഞാൻ അവരെ കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇവരെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട് കാസർഗോഡ്, അബൂബക്കർ സാഹിബ് എന്ന് പറയും. അവരാണ് ഈ ഇത് കൊണ്ടുവന്ന് വന്നത്. കോളേൽ ഇവർ കോളേൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ ഉണ്ടാവും. മിക്കവാറും ശനിയും ഞായറും ഉണ്ടാവും. പക്ഷെ അവർ വരുന്ന ദിവസമൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു പെരുന്നാൾ പോലെയാണ്. ഭയങ്കര ഞാൻ കാത്തിരിക്കും. ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ വരുന്ന ദിവസം എന്നുള്ളതിൽ എല്ലാം അവരും ഒരുങ്ങിയിരിക്കും. ഇപ്പോൾ വന്നാലും നല്ല രസമാണ് കുട്ടികൾക്ക്. നാളൊരു പാവമാണ്. അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല, കുട്ടികളോടും ദേഷ്യപ്പെടാറില്ല. നമ്മളെ എല്ലാവരുടെ വിഷമം മനസ്സിലാക്കിയിട്ട് നമ്മളാരും വിഷമിച്ചിരിക്കുന്നത് വിഷമിച്ചിരിക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേഗം സോൾവ് ചെയ്യും. എന്തില്ല, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ തന്നെ ഞാൻ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. ഞാൻ ഭർത്താവിനെ എനിക്ക് കിട്ടാൻ കാരണം ഹബീബ താത്താൻ്റെ ഒരു മനസ്സും കൂടിയാണല്ലോ. എല്ലാവരും ഇവരെപ്പോലെ ആവില്ല. ഇവരെ പറഞ്ഞൊരു പ്രത്യേക വ്യക്തിത്വം. മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി വലിയൊരു കുടുംബത്തിൻ്റെ പാഷാ പരമ്പരയാണിന്നുള്ളത്. ഒത്തൊരുമയുടെ കുടുംബജീവിതത്തിൻ്റെ മാതൃകയും കമാൽ പാഷ മക്കളിലേക്ക് പകർന്നു നൽകി. മക്കൾക്കെല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസവും ധാർമ്മിക അടിത്തറയും നൽകാൻ പാഷയ്ക്ക് സാധിച്ചു. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ലെക്ചർമാർ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി എല്ലാ മേഖലകളിലും ശോഭിക്കുന്നവരാണ് മക്കളും മരുമക്കളും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ. എല്ലാവരും പൊതുവെ അവരുടെ റോൾ മോഡൽസ് അവരെ പാരൻസ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ പടച്ചനെ അനുഗ്രഹിച്ച് ഒരുപാട് ഇൻസ്പയർ ചെയ്യാനുള്ള കുറേ പാഠങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് മനസ്സ് കിട്ടിയിട്ടുണ്ട്. രാത്രി ഉപ്പിമ്മയും അവിടെ എഴുതാനും വായിക്കാനും ഇട്ടിരിക്കുന്നുണ്ടാവും. ചില ദിവസം കാണാൻ സുബൈ വരെ ഇരുന്നിട്ട് സുബൈക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടക്കേണ്ടത്. അപ്പോൾ അന്നേ ഫുള്ളി എൻഗേജാണ് ഉപ്പിമ്മി. എന്തെങ്കിലും എഴുത്തും വായനയാണെങ്കിൽ അത്, പിന്നെ ഫുൾ ടൈം പരിപാടിക്ക് പോലാണ് ഉപ്പിമ്മയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർമ്മയിൽ വീട്ടിലധികം അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. 2002 ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. അതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൊളപ്പുറത്ത് ഒരു ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ പലപ്പോഴും കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ്. കാരണം അന്ന് പ്രൊഫസർമാർ വളരെ അപൂർവമായി നിൽക്കുന്ന സമയത്ത് ഇത്തരം ദീനീ സംഗതികളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ, അതേസമയം വളരെ ലളിതമായ ഒരുപാട് കഥകൾ. വാപ്പയൊക്കെ ഇങ്ങനെ പലപ്പോഴും ഞങ്ങളോട് പറയുമ്പോൾ പല ഉദാഹരണങ്ങളും പറയുമ്പോൾ കമാൽ പാഷ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഗതികൾ നമ്മളങ്ങനെ പറയും. പിന്നെ ഞാൻ PSMO കോളേജിൽ റീഡിഗ്രി ഞാൻ ചേരാൻ വന്ന സമയത്ത് ഉമ്മ ഹബീബ ടീച്ചർ എൻ്റെ അറബിക് ടീച്ചറായിരുന്നു. ഞാൻ തുസ്നയോട് തമാശയൊക്കെ പറയാറുണ്ട്, മിക്കവാറും അന്ന് കണ്ടു വെച്ചതാവും എന്നെ നിനക്ക് വേണ്ടിയിട്ട് എന്ന് തമാശയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു മനുഷ്യായുസ്സിൽ ജീവിക്കുന്നത് ഇപ്പോൾ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല പാരലായിട്ടുള്ള ലൈഫാണ്. പഠിച്ചവൻ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്തായാലും വലിയൊരു ഭാഗ്യമാണ് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി എന്നുള്ളത്. ഞാൻ പഠിച്ചവനെ സ്തുതിക്കുകയാണ്. മദ്രാസി കോർഡിനേറ്റർ മുമ്പ് പാൻ്റെക്കിൽ നിന്ന് മനോരമ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് മാൻഡ്രേക്ക് മാത്രം വായിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. മാൻഡ്രേക്കിൻ്റെ സ്ട്രിപ്പ് ഉണ്ടാവും, 5-4 പേജ് ബോട്ടം. അപ്പോൾ ഉപ്പാനെ പറ്റി ആദ്യം പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ റെഡി ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഉപ്പാൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കുന്നു, ഉപ്പയെ കൂടെ ഇരിക്കുന്നിട്ട് ഇപ്പം അങ്ങനെ ഒരു ധൈര്യം തരും. പിന്നെ അതുപോലെ ഉപ്പ ഇങ്ങനെ അപ്പോഴാണ് ആ വണ്ടിയിൽ പോകണേൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചത്. അത് റിപ്പീറ്റഡ് ആയി, വേറെ ആരും ചെയ്യില്ല അങ്ങനെ. നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞു തന്നു, അതിങ്ങനെ പറഞ്ഞ് ആ ഒരു ഡ്രൈവിൽ തന്നെ നമ്മൾ അതുപോലെ പഠിക്കുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് ദ ഫാമിലി ദാറ്റ് മച്ച്. പക്ഷേ പിന്നെ ഓരോരുത്തർ പറയുമ്പോൾ ഇവൻ ഐ യൂസ് ടു തിങ്ക് യാ ഇക്കയും ഒന്നും പറയില്ല. അപ്പോൾ എനിക്കായിരുന്നു അതിനെക്കാട്ടിലും ഭയങ്കര യുനോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ഫാമിലി, ഗ്രേറ്റ് ഫാമിലി. അറ്റ് ഫസ്റ്റ് ഐ ഹാവ് എ ഫിയർ ബിക്കോസ് ഐ കെയിം ഹിയർ ഫ്രം വെരി ഡിഫറെൻറ്റ് കൾച്ചർ, വെരി ഡിഫറെൻറ്റ്, എവറിഥിങ് ഇസ് ഡിഫറെൻറ്റ്. സോ ഐ ഹാവ് ദാറ്റ് ഫിയർ അറ്റ് ഫസ്റ്റ്. ബട്ട് ടു ബി ഓണസ്റ്റ്, ദാറ്റ് ഉപ്പ ഇസ് ദ പേഴ്സൺ ഹു മേക്ക് മീ വെരി കംഫർട്ടബിൾ. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് ഏകദേശം 82-83 ഒരു ഇസ്ലാമിക സമ്മർ ക്യാമ്പിലാണ്. പിന്നീട് കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിലും
തൃശ്ശൂർ ടൗൺ ഹാളിലും ഇതേ സെയിം പരിപാടി തന്നെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗവേഷകൻ എന്നായിരിക്കും കമാൽ പാഷയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടൈറ്റിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തി, കുടുംബ, സാമൂഹിക, മത മേഖലകളിൽ ഏതൊരു ഭാഗത്തെ അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ടോ അതിൽ ഒരു ഗവേഷണ ചിന്തയിൽ അതിൻ്റെ ഏതറ്റം വരെ പോയി ഒരാളും കാണാത്ത ഒരു ആംഗിളിലൂടെ എന്ത് വിഷയത്തെയും അതിൻ്റെ ആഴങ്ങളിൽ എത്തിച്ചേർന്ന് കണ്ടുപിടിക്കുകയും അതിനെ ഒരു പുതിയ നിർവചനമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആ ഒരു രീതിയാണ് എനിക്ക് കമാൽ പാഷയെക്കുറിച്ച് എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളതും കാണാൻ പറ്റിയിട്ടുള്ളതും. എല്ലാറ്റിനും അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം എന്തൊക്കെ നമ്മൾ പറയാറേ ഉള്ളൂ, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ആ അർത്ഥത്തിൽ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എല്ലാ അർത്ഥത്തിലും ഒരു സമ്പൂർണ്ണ ഒരു ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കൂടിയാണ് ഇതേപോലുള്ള ചരിത്രകാരനെ അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മോളെ എനിക്ക് വിവാഹാലോചനയായിട്ട് വന്ന ആളാണ്. ആദ്യമായിട്ട് ചോദിക്കുന്നത് തന്നെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് PhD ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യമായി ചോദിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസത്തെ ഇത്രയധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാനിവരെ കുടുംബത്തിൽ ഒരു മരുമകൻ ആയിട്ടല്ല ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെന്നാന്ന് തന്നെ പെണ്ണോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ എനിക്ക് 5 വയസ്സുള്ള സമയം മരിച്ചതാണ്, എന്നോട് പറഞ്ഞു. ഉപ്പില്ലാത്ത വിഷമം എനിക്ക് ഉണ്ടാകരുത്, ഞാൻ എനിക്കിപ്പോൾ ഉപ്പാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ ഉപ്പൻ്റെ ബിഹേവിയറിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും പിന്നെ എല്ലാവരും പറയും ഉപ്പൻ്റെ ഒരു മോൻ തന്നെയാണ് ഞാൻ. നമ്മൾ പോലും ഓർമ്മിക്കാതെ കാര്യങ്ങൾ ഉപ്പ ഓർമ്മിച്ച് അന്വേഷിച്ച് ഇട്ട് ആ ഒരു എങ്ങനെ എങ്ങനെ ഓർത്ത് വെക്കുന്നതെന്ന് തന്നെ അറിയില്ല. ഈ ഒരു അവസ്ഥയിലും പ്രായത്തിലും നന്നായിട്ട് ഓർത്ത് കാര്യങ്ങൾ അന്വേഷിക്കാറും അതിലൊക്കെ ഇടപെടാറുമുണ്ട്. നല്ല നല്ല ഉപദേശങ്ങൾ, കൂടുതൽ നമ്മൾ വിവരങ്ങൾ തേടാനുള്ള അനുഭവങ്ങളും അതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും നൽകിയിട്ടുണ്ട്. സ്വന്തം പിതാവിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിലെ പിതാവും മരണപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. പിന്നീടാണ് ഇവർ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതും അദ്ദേഹത്തെ എൻ്റെ ഭാര്യയുടെ പിതാവായി കിട്ടുന്നതും. പക്ഷേ പിന്നീട് ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഒരു പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെ കരുതലും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഉപ്പ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരു ഉപ്പാനേക്കാളുപരി എന്താ പറയുക, ഒരു കൂട്ട്, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു അപ്പിയറൻസ് ആണ് ഉണ്ടായിരുന്നത്. വെറും ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഉപ്പാൻ്റെ. എല്ലായിടത്തുനിന്നും നമുക്ക് പഠിക്കാണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നതും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുടെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ഫാമിലിയിൽ എപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു ഐഡിയാലിറ്റി, ആ ഒരു എപ്പോഴും നമുക്ക് മാതൃകയാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഇപ്പം ചീത്ത പറയുന്നതൊന്നും ഞാൻ എനിക്ക് അങ്ങനെ അനുഭവത്തിലില്ല. പിന്നെ ഇപ്പം ഭയങ്കര വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം അത് മടി എന്ന് പറഞ്ഞ ഉപ്പാൻ്റെ വൊക്കാബുലറിയിലില്ല. പോസിറ്റീവാണ് ഉപ്പാൻ്റെ എല്ലാ കാര്യങ്ങളും. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ലളിതമായിട്ട് ഉപ്പ പിന്നെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 1968 തിരൂരങ്ങാടി പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫണേജ് കോളേജിൽ കമാൽ പാഷ ലെക്ചററായി ജോലിയിൽ പ്രവേശിക്കുന്നു. PSMO കോളേജ് ആരംഭിക്കുന്ന വർഷമാണത്. 2001 വരെ 32 വർഷക്കാലം PSMO കോളേജിൽ ചരിത്ര വിഭാഗം തലവനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഭാര്യ പ്രൊഫസർ ഹബീബ പാഷയും ഇതേ കാലയളവിലാണ് കോളേജിൽ അറബിക് വിഭാഗം പ്രൊഫസറായി ജോലി ചെയ്തത്. മലബാറിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച PSMO കോളേജിൻ്റെ വളർച്ചയ്ക്കും നവീകരണ ദൗത്യങ്ങൾക്കും ഒട്ടേറെ സംഭാവനകളാണ് ഈ കാലയളവിൽ കമാൽ പാഷ നിർവഹിച്ചിട്ടുള്ളത്. സാറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് PSMO ഒരു കാലത്തെ ചരിത്രമാണ്. സാറിവിടെ ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് വർക്ക് ചെയ്ത അധ്യാപകർ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇമേജിൻ്റെ മുകളിലാണ് ഇന്ന് പ്രിൻസിപ്പലായി ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന്.
അത് മുൻ പ്രിൻസിപ്പൽ ആമോട്ടി സാഹിബും പാഷസാറൊക്കെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാതയിൽ കൂടെയാണ് ഇന്നും ഈ കോളേജ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ 5 വർഷം ഞാൻ പഠിച്ച കാലം, ആ കാലയളവിലാണ് ഡോക്ടർ മുസ്തഫ കമാൽ പാഷ ആരാണ് എന്ന് എനിക്ക് അടുത്ത് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചത്. അദ്ദേഹം ഒരു നല്ല അധ്യാപകനാണ്. കുട്ടികളുടെ ഏത് സംശയങ്ങളും അദ്ദേഹം തീർത്തു കൊടുക്കും. അവരോടെപ്പോഴും അദ്ദേഹം വളരെ കോടിയലായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഒരു പ്രഭാഷകനായി ഇന്ന് അല്പമെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുന്നു എങ്കിൽ ഡോക്ടർ മുസ്തഫ കമാൽ പാഷ സാറിനെ പോലെയുള്ള ആളുകളുടെ നിർലോഭമായ പിന്തുണയും അവരുടെ അഭിപ്രായങ്ങളുമാണ് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. പ്രൊഫസർ കമാൽ പാഷ ഈ കോളേജ് ലൈബ്രറി കെട്ടിപ്പടുക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ്. ഇതിൻ്റെ തുടക്കകാലത്ത് തന്നെ അദ്ദേഹം ധാരാളം ബുക്കുകൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയിലും മറ്റും കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ അദ്ദേഹം കോളേജ് ലൈബ്രറിയിലേക്ക് നൽകിയിട്ടുണ്ട്. പി എസ് എം ഒ കോളേജിൽ ലെക്ചറായി ചേർന്ന് അധികം കഴിയുന്നതിന് മുൻപ് മാപ്പിള സാഹിത്യ സെമിനാർ എന്നൊരു സാഹിത്യ സമ്മേളനം 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഈ സെമിനാറോടുകൂടി മാപ്പിള സാഹിത്യത്തിന് കൂടുതൽ അംഗീകാരം ലഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി സിലബസിൽ മാപ്പിള സാഹിത്യകൃതികൾ സ്ഥാനം പിടിച്ചു. കേരള സാഹിത്യ അക്കാദമി മാപ്പിള സാഹിത്യകാരന്മാർക്കും അംഗീകാരങ്ങൾ നൽകാൻ തുടങ്ങി. കമാൽ പാഷ സാഹിബിനെ കുറിച്ച് 1000 നാവോടുകൂടി മാത്രമേ എന്നെ പോലുള്ളവർക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരായുസ് കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത്ര വിപുലമാണ്. നമ്മുടെ നാടിൽ നമ്മുടെ സമൂഹത്തിന് വിവിധങ്ങളായ മേഖലകളിൽ അദ്ദേഹം അർപ്പിച്ചിട്ടുള്ള വലിയ സംഭാവനകൾ ഇന്ന് വളരെ വളരെ പ്രകടമായി നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ വലിയ കഠിന പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ ജീവിത പ്രയാണം തുടങ്ങുകയും അത് തുടരുകയും ചെയ്തിട്ടുള്ളത്. പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇസ്ലാമിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട്, മാർക്സിസത്തെയും സോഷ്യലിസത്തെയും അതുപോലെയുള്ള പുസ്തകങ്ങളെയും വിഷയങ്ങളെയും നിരൂപണം ചെയ്തിട്ടുണ്ട്, യുക്തിവാദികളുടെയും മറ്റും ആരോപണങ്ങൾക്ക് മറുപടി ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ നീണ്ട റിസർച്ച് നടത്തിയിട്ട്, ഗവേഷണം നടത്തിയിട്ട് എപ്പോഴോ ഒരു ബുക്ക് എടുക്കുക എന്നൊരു പകരം ആ കാലഘട്ടത്തിൻ്റെ ആ സമയത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ രവീന്ദ്രൻ്റെ കീഴിൽ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മലബാർ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ ഫ്രം 1792 to 1947 എന്ന ശ്രദ്ധേയമായ ടൈറ്റിലാണ് കമാൽ പാഷ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2002 മുതൽ 2005 വരെ കമാൽ പാഷ ചെയർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഇസ്ലാമിക് ചെയറിന് സ്വന്തമായി കെട്ടിടവും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ലഭ്യമാക്കാൻ നിർണായകമായ ഇടപെടലാണ് കമാൽ പാഷ നടത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ചെയർമാനായിരുന്നു അദ്ദേഹം. വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ കെ എൻ കുറുപ്പിൻ്റെ സഹകരണത്തോടെ ഒരു ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു, പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സംഭാവന എന്ത് എന്നൊരു അന്വേഷണമായിരുന്നു അത്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന് മാത്രമല്ല, ലോകം മുഴുവനുമുള്ള ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കും. തിരൂരങ്ങാടി കോളേജിലെ ചരിത്ര വകുപ്പ് വളരെ ശക്തമായിട്ട് കെട്ടിപ്പടുക്കുന്നതിൽ അതിൻ്റെ പേര് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ചരിത്ര വകുപ്പായി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്.
പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം സ്റ്റുഡൻസ് ഡെവലപ്മെൻറ്റിനൊക്കെ പറ്റിയ പ്രോഗ്രാമുകൾ, അതും അക്കാഡമിക്കായ പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കലാണ് ചെയറിൻ്റെ പ്രധാനമായ റോൾ. ശാസ്ത്രത്തിൻ്റെ പേരിൽ നിരീശ്വരവാദവും പരിണാമവാദവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് കമാൽ പാഷ ശാസ്ത്രവിചാരവേദിക്ക് രൂപം കൊടുത്തത്. ശാസ്ത്രവിചാരവേദി സജീവമായതോടുകൂടി പരസ്യമായ നിരീശ്വരവാദ പ്രചരണം കുറയാൻ തുടങ്ങി. ശാസ്ത്രവിചാര മാസികയും ഈ കൂട്ടായ്മ പുറത്തിറക്കിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഖുറാൻ സയൻസ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് കമാൽ പാഷയായിരുന്നു. സെമിനാറുകളോടനുബന്ധിച്ച് 10+ ഗവേഷണ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു മതഗ്രന്ഥമല്ല, മാനവ രാശിക്ക് മൊത്തം അള്ളാഹു സുബ്ഹാനഹു വതാല ഇറക്കിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്, മാർഗദർശിയാണ് എന്നുള്ള ഒരു ആശയമാണ് ഈ സെമിനാറുകളിൽ കൂടി ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചത്. ഈ സെമിനാറിൻ്റെ ഒരു പ്രത്യേകത, അതിൽ പല വിഷയങ്ങളും കൈകാര്യം ചെയ്തത് അമുസ്ലിങ്ങളായ സഹോദരങ്ങളായിരുന്നു. ഉദാഹരണത്തിന് ഖുർആനും ഭ്രൂണശാസ്ത്രവും എന്നുള്ള വിഷയം കൈകാര്യം ചെയ്തിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ സി കെ രാമേന്ദ്രൻ സാറായിരുന്നു. കമാൽ പാഷയുടെ പിന്നീടുള്ള യാത്രകൾ ഖുർആനിലെ ചരിത്രഭൂമിയിലേക്കായിരുന്നു. കമാൽ പാഷയെ പൊതുമണ്ഡലത്തിൽ കൂടുതൽ പ്രശസ്തനാക്കിയത് അദ്ദേഹം PSMO കോളേജിൽ തൻ്റെ സഹപ്രവർത്തകനായ റസാഖ് സുലമിയുമായി ചേർന്ന് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് തയ്യാറാക്കിയ ഖുർആനിലെ ചരിത്രഭൂമികളിലൂടെ എന്ന ഈ ഡോക്യുമെൻ്ററിയാണ്. ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ നിരവധി രാജ്യങ്ങളിലെത്തി 2 വോളിയങ്ങളിലായി ഈ വീഡിയോ പരമ്പര ഇരുവരും തയ്യാറാക്കിയത്. അങ്ങനെ അദ്ദേഹം ഞാനും കൂടിയാണ് 1997 ജോർദാൻ, ഫലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയത്. അതിനുശേഷം 98 ഇറാൻ, അർമേനിയ, ജോർജിയ, തുർക്കി, ലബനോൺ, ഇറാഖ്, കുർദിസ്ഥാൻ, യമൻ പോലുള്ള രാജ്യങ്ങളിലും, പിന്നീടുള്ള ഇടെ സിറിയ, ഇസ്രായേൽ, ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ പോയി. അങ്ങനെ 20 രാഷ്ട്രങ്ങളിലെ ദൃശ്യങ്ങളാണ് പിന്നീട് ഖുർആനിൻ്റെ ചരിത്രഭൂമികളിലൂടെ എന്ന പേരിൽ ഒരു ഫിലിമായി പ്രസിദ്ധീകരിച്ചത്. പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടുത്തി ഖുർആന്റെ ചരിത്രഭൂമികളിൽ വീണ്ടും 23 പഠനയാത്രകൾ സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ട കമാൽ പാഷയുമായി എനിക്ക് നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ട്. ഖുർആൻ വന്നിട്ടുള്ള പല ചരിത്ര വസ്തുതകളെയും മനസ്സിൽ അന്വേഷിച്ച് കണ്ടെത്തി അതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം നടത്തി. വാസ്തവത്തിൽ അതിനുശേഷമാണ് കേരളത്തിലെ പല സംഘടനകളും പല ആളുകളും ചരിത്രഭൂമിയിലൂടെ എന്ന രീതിയിൽ പിന്നെ ഇതുപോലുള്ള ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുള്ളത്. 2009 ആദ്യത്തെ യാത്ര. ഞാനും ഡോക്ടർ കമാൽ പാഷ അമീറായിട്ടും ഞാൻ അതിൻ്റെ ലീഡറായിട്ടും ആദ്യമായിട്ട് പോയത്. 80-81 യാത്രക്കാർ ഞങ്ങൾ കൂടെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പോയി. അതിങ്ങനെ തുടർന്ന് പിന്നീട് എല്ലാ ട്രിപ്പിലും 50 മാക്സിമം ആൾക്കാരുണ്ടാവുക. അതിങ്ങനെ തുടർന്ന് ഏകദേശം 30-32 യാത്രകൾ ഞാനും കമാൽ പാഷയും കൂടി ഒരുമിച്ച് ഈ അബ്രാറിൻ്റെ ബാനറിൽ നടത്തുകയുണ്ടായി. എഴുത്തിൻ്റെ വഴികളിലും ധന്യമാണ് ഈ ജീവിതം. 100+ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഡോക്ടർ മുസ്തഫ കമാൽ പാഷ. ഇസ്ലാമിക സാഹിത്യത്തിനും ചിന്താധാരയ്ക്കും അതുല്യമായ ഗ്രന്ഥങ്ങളിലൂടെ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതത്തിന് സാധിച്ചു. ഇരുപത്തിയൊന്നാം വയസ്സിലെഴുതിയ ആദ്യ കൃതി ശാസ്ത്രവും ദൈവാസ്തിത്വവും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ എളുപ്പമാർഗം എന്ന പുസ്തകം 2 കൊണ്ട് അറബി അക്ഷരം പോലും അറിയാത്തവർക്ക് ഖുർആൻ കേട്ടാൽ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്ന കൃതിയാണ്. സത്യത്തിലേക്ക് ക്ഷണിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതെങ്ങനെ നിർവഹിക്കണമെന്ന് അന്വേഷിക്കുന്നവർക്കുള്ള വഴികാട്ടിയാണ് ദ അവ എന്ന കൃതി. മാർക്സിസം ഒരു സമഗ്ര പഠനം എന്ന കൃതി മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾ
ലളിതമായി വിവരിക്കുകയും അവയെ വിമർശനാത്മകമായി നിരൂപണം നടത്തുകയും ചെയ്യുന്നു. മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതിയടക്കം പിന്നീട് വന്ന പുസ്തകങ്ങളും വായനാ ലോകത്തിന് വലിയ ഈടുവയ്പ്പുകളായി മാറി. ഈ പുസ്തകം സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ എന്ന ഒരാൾ പലപ്പോഴായി പ്രസിദ്ധീകരിച്ച കുറേ ലഘുലേഖകളുടെ സമാഹരണമാണ്. ഇത് കേരളത്തിൽ ഉടനീളം നടന്നാണ് സമാഹരിച്ചത്. തിരുവനന്തപുരം ലൈബ്രറിയിൽ, പിന്നെ കൊല്ലത്തുള്ള ലൈബ്രറികളിൽ, ചിലയിടത്തൊന്നും നമുക്ക് ഫോട്ടോ എടുത്ത് കൊണ്ടുവരാനൊന്നും പറ്റാത്തടത്ത് ഇരുന്ന് എഴുതിയുണ്ടാക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിൽ എനിക്ക് പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു. ഒന്ന്, അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിക്കുക എന്ന ഒരു പ്രക്രിയ 100 കൊല്ലം മുമ്പ് തന്നെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത്. ഇത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഡൽഹിയിലെ ഒരു പാഠപുസ്തകമാണ്. ബ്രിട്ടീഷ് സംസ്കാരം ഇവിടെ അധിനിവേശം നടത്തുമ്പോൾ രാഷ്ട്രീയമായ പ്രതിരോധം മാത്രമല്ല സാംസ്കാരികമായ പ്രതിരോധം ഉണ്ടാവും. ആ പ്രതിരോധത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മക്തിത്വങ്ങൾ എന്നുള്ള നിലക്കാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ആക്കിയത്. അമ്മ ജുസു, ആസ്വാദനം, പരിഭാഷ, വാക്കർത്ഥം എന്ന കൃതിയിൽ ലളിതമായ മലയാളത്തിൽ ഓരോ സൂറത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അവതരിപ്പിക്കുന്നതിനോടൊപ്പം പരിഭാഷയും വാക്കർത്ഥവും നൽകിയിരിക്കുന്നു. പരിണാമവാദം ശാസ്ത്രദൃഷ്ടിയിൽ എന്ന കമാൽ പാഷയുടെ കൃതിയും ഏറെ ശ്രദ്ധേയമാണ്. പരിണാമവാദം ഒരു വാദം മാത്രമാണെന്നും പരിണാമവാദത്തിന് അനുകൂലമായി പറയുന്ന പല വാദങ്ങളും ശാസ്ത്രവിരുദ്ധമാണെന്നും ഈ കൃതി തെളിയിക്കുന്നു. ഹദീസുകളുടെ സമാഹാരമായ അസിഹാഹു സിത്ത എന്ന ഗ്രന്ഥം 4 വോള്യങ്ങളിലായാണ് പൂർത്തീകരിച്ചത്. 22 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഹദീസുകളെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആവർത്തനമൊഴിവാക്കി വിഷയാടിസ്ഥാനത്തിൽ മലയാളത്തിലേക്ക് ക്രോഡീകരിച്ചത്. അപ്പോൾ ഞാൻ വളർന്നു വലുതായപ്പോൾ ഖുർആൻ തർജ്ജമകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഹദീസ് ചോദിച്ചാൽ എവിടെയും കിട്ടുന്നില്ല. അത് നോക്കുക, അന്വേഷിച്ചപ്പോൾ 43 വോള്യങ്ങളിലായിട്ട് കിടക്കുകയാണ്. ബുഖാരി, മുസ്ലിം, ഇബ്നു മാജാ, തിർമിദി, നസായി, അബൂദാവൂദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെഴുതിയതന്നെ 10 വോള്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ കുറേ ആയിട്ട് കിടക്കുക. ഇത് എല്ലായിടത്തും ഇവിടെ അവൈലബിളും ആയിരുന്നില്ല. പേഴ്സണൽ ഒരു ആവശ്യം എന്നുള്ള നിലക്കാണ് ഞാനിത് തുടങ്ങി വെച്ചത്. നബിയുടെ വചനങ്ങൾ, ഈ സിഹാബ് സിത്ത എന്ന 6 ഗ്രന്ഥങ്ങൾ, സിഹായ ഗ്രന്ഥങ്ങൾ എന്നാണ് അർത്ഥം. ആ ഗ്രന്ഥങ്ങളിലെ അതൊക്കെ തർജ്ജമ ചെയ്ത് വെക്കുക. നബി എന്താ ചെയ്ത് പറഞ്ഞെന്ന് അറിയാൻ വേണ്ടി. മതപ്രബോധന രംഗത്തും മാതൃകാപരമായ സേവനങ്ങളാണ് കമാൽ പാഷ നിർവഹിച്ചിട്ടുള്ളത്. കിം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഇസ്ലാമിക് മിഷന്റെ സ്ഥാപക പ്രസിഡന്റായ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളെ സംഘടനകൾക്ക് അതീതമായി ഏകോപിപ്പിക്കുന്നതിലും വിജയം കണ്ടു. അദ്ദേഹം ദാഅവത്ത് രംഗത്ത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതുപോലെ നമ്മുടെ ഈ തർബിയത്ത് സ്ഥാപനത്തിൽ വന്ന് അവിടുത്തെ അന്തേവാസികൾക്ക് മാത്രമല്ല അവിടുത്തെ ഉസ്താദന്മാർക്കും അവിടുത്തെ ജീവനക്കാർക്കും എങ്ങനെ നമ്മൾ അന്തേവാസികളുമായി പെരുമാറേണ്ട രീതി, വളരെയധികം ചരിത്രപരമായ രീതിയിൽ ഇസ്ലാമിക ശാസ്ത്രത്തിൻ്റെ മറ്റും വിവരിച്ചും കൊണ്ട്, അതുപോലെ ഒരു മനുഷ്യൻ്റെ ഓരോ അവയവത്തിലും അള്ളാഹു നൽകിയ അതിൻ്റെ ശാസ്ത്രീയ രീതിയും അത് നമ്മൾ എങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞ പ്രകാരം ചിത്രീ ഉപയോഗിക്കണമെന്നും കാണിച്ചു തന്നിരുന്നു. മുസ്തഫ കമാൽ പാഷ എൻ്റെ ദീർഘകാല സുഹൃത്താണ്. അതിശയിപ്പിക്കുന്ന ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. പ്രസംഗിക്കല് എഴുതല് എന്ന കലാപരമായൊരു കഴിവാണ്. ചിന്തിച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആശയം ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊന്നാണ്. അത് ആ ആൾക്ക് ഈ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതിപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് 5% ആൾക്കാരെ ചിന്തിക്കുള്ളൂ എന്നാണ്. 20% മറ്റുള്ളവർ ചിന്തിച്ചതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പം ആ സാഹിബ് ഈ രണ്ടിലും പെടും. ഖുറാനിലെ ശാസ്ത്ര പരാമർശങ്ങളിലൂടെ ആരോഗ്യരക്ഷയ്ക്ക് യോഗ തുടങ്ങിയ വീഡിയോ ഡോക്യുമെൻ്ററികളും കമാൽ പാഷ ഒരുക്കിയിട്ടുണ്ട്. അസ്വലാത്ത് അഥവാ നമസ്കാരം എന്ന വീഡിയോ ഡോക്യുമെൻ്ററി പ്രശസ്ത സംവിധായകൻ ഫാസിലുമായി ചേർന്നാണ് കമാൽ പാഷ പൂർത്തിയാക്കിയത്. 1993 അതായത് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പാണ്
ഞാൻ കമാൽ പാഷ സാഹിബിനെ പരിചയപ്പെടുത്തുന്നത്. അത് ചാവക്കാടുള്ള അബ്ദുൽസലാം സാഹിബാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. അവർക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, നമസ്കാരത്തെക്കുറിച്ച് ഒരു കാസറ്റ് ഇറക്കണം. അപ്പോൾ അത് സംവിധാനം ചെയ്യുക എന്ന ചുമതലയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്. കമാൽ പാഷ സാഹിബ് ഇതിനു വേണ്ടിയുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുക്കി വച്ചിരുന്നു. നമസ്കാരത്തിൻ്റെ സൂക്ഷ്മമായ എല്ലാ വശങ്ങളിലേക്കും ചെല്ലുന്ന എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരുപാട് മെറ്റീരിയൽ കമാൽ പാഷ സാഹിബ് കരുതി വച്ചിരുന്നു. അത് ക്രോഡീകരിക്കുക, അത് വെച്ച് ഒന്നെടുക്കുക, ഇത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന ചുമതല. ഏതായാലും 7-8 ദിവസം കൊണ്ട് അതൊന്ന് ഭംഗിയായി എഡിറ്റ് ചെയ്ത് ഞാൻ ആ CD പൂർത്തീകരിച്ചു. അതിന് അസലാത്ത് എന്ന് പേര് വിട്ടു. നമസ്കാരത്തിൻ്റെ കാസറ്റ് എടുക്കുമ്പോൾ എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ഉപദേശങ്ങൾ നൽകി, തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആ കാസറ്റ് പൂർത്തീകരിക്കാൻ അദ്ദേഹം സഹകരിച്ചു. ആ കാസറ്റിന് നല്ല പ്രചാരവും കിട്ടി. ശ്രദ്ധേയവും കാലിക പ്രസക്തവുമായ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളാണ് ഡോക്ടർ മുസ്തഫ കമാൽ പാഷ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എന്നിവയിൽ നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മുസ്ലിം റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻ കേരള, റിഫോംസ് ഓഫ് ടിപ്പു സുൽത്താൻ ഇൻ മലബാർ, ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റ് ഏഷ്യ ഇൻ ആയുർവേദ തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. ആറളം ഫാമിലെ ഗുഹാസമുച്ചയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, വിവിധ പ്രദേശങ്ങളിൽ കണ്ടെത്തിയ കുടക്കല്ലുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങി ചരിത്ര ഗവേഷണ രംഗത്തും അതീവ പ്രാധാന്യമേറിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. പനമ്പുഴ തീരത്തൊരു പുരാതന സംസ്കാരം എന്ന തലക്കെട്ടിൽ മനോരമ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ചെമ്മാടുണ്ടായിരുന്ന ടിപ്പു സുൽത്താൻ്റെ പുരാതന കോട്ടയുടെ അവശിഷ്ടങ്ങളെ ആസ്പദമാക്കി ചരിത്രമുറങ്ങുന്ന ചെമ്മാട് എന്നൊരു ലേഖനവും മനോരമയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലോട്ടറി ഒരു പുതിയ കണ്ടുപിടുത്തമല്ല എന്ന പേരിൽ മാതൃഭൂമിയിൽ ഒരു ഗവേഷണ ലേഖനവും കമാൽ പാഷയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. എത്രയോ വർഷങ്ങളായി ഈ ചരിത്രത്തിൻ്റെ ഈ മേഖലയിൽ, ഇസ്ലാമിക് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും മേഖലയിൽ പഠിപ്പിക്കുകയും എല്ലാതരം ഗവേഷണ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും മറ്റ് ചരിത്രകാരന്മാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുള്ള പാഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. വളരെ വളരെ ഏതാണ്ട് അര നൂറ്റാണ്ട് എന്ന് തന്നെ പറയാം ആയിട്ടുള്ള പരിചയമാണ് എനിക്കുള്ളത്. അതുപോലെ എല്ലാവർക്കും പരിചിതനാണ് അദ്ദേഹം. ഓൾ ഇന്ത്യ റേഡിയോയിൽ ബഹദൂർ ഷാ സഫർ, മംഗൾ പാണ്ഡെ, പാനിപ്പറ്റ് തുടങ്ങിയ നാടകങ്ങളും മറ്റ് നിരവധി പരിപാടികളും അവതരിപ്പിച്ചു. അതുപോലെ തന്നെ കമാൽ പാഷയുടെ വേറൊരു പ്രത്യേകത, ഈ ഏത് വ്യക്തിയോട് ബന്ധപ്പെട്ടാണെങ്കിലും അയാളുടെ താല്പര്യമുള്ള വിഷയം എന്താണെങ്കിൽ അതിനകത്ത് സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ഓർമ്മ വരുന്ന ഒരു നാടകത്തിൻ്റെ, ഞാൻ നാടക താല്പര്യക്കാരനാണ്, ഒരിക്കൽ എന്നോട് ചോദിച്ചു റേഡിയോ നാടകം അഭിനയിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ മേഖല അറിയില്ലായിരുന്നു. ഉടനെ പറഞ്ഞത് എൻ്റെ ഒരു റേഡിയോ നാടകമുണ്ട്, ഒരു മംഗൾ പാണ്ഡെ, ഒരു ബ്രിട്ടീഷ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്, അതിനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരാകാംക്ഷയാണ്, അതെങ്ങനെയാണെന്ന് അറിയില്ല, ഒരു സ്റ്റുഡിയോ കണ്ടിട്ടില്ല. നേരെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ കമാൽ പാഷ സാർ എന്നെ കോഴിക്കോട് കൊണ്ടുപോയും റേഡിയോ നാടകത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് എങ്ങനെയാണ്, അതിൽ എന്താണ് നടൻ അതിൽ ചെയ്യേണ്ടത്, അതൊരു വല്ലാത്തൊരനുഭവമായിട്ട് തോന്നി. ഏഷ്യാനെറ്റ് ചാനലിൽ പുണ്യപാത എന്ന പേരിൽ 12 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ആരോഗ്യ പരിചരണ രംഗത്തെ ചൂഷണങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് മരുന്നുകളും പാർശ്വഫലങ്ങളുമില്ലാത്ത ചികിത്സയായ അക്യുപഞ്ചർ ചികിത്സാരീതിയുടെ പ്രചാരണത്തിലും സജീവമാണ് ഇന്ന് കമാൽ പാഷ. കോഴിക്കോട് പുതിയങ്ങാടിയിലെ ഡോക്ടേഴ്സ് പോളി ക്ലിനിക്കിൽ കൗൺസിലിംഗ്, അക്യുപഞ്ചർ, ഹിജാമ ചികിത്സയും പഠന കോഴ്സുകൾക്കും നേതൃത്വം നൽകുന്നു. ചൈനീസ് ചികിത്സാരീതിയായ അക്യുപഞ്ചർ മൂപ്പർ അതിനൊരു കോഴ്സ് തന്നെ നടത്തുന്നത്, എത്രയോ ആൾക്കാരതുകൊണ്ട് ഉപജീവനം കഴിയുന്നുണ്ട്. ഒരു ഗുരുതുല്യനായി തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് കമാൽ പാഷ സാഹിബ്. അതിലേറെ ഒരു സുഹൃത്തും കൂടിയാണ്. കാരണം അവികസിതമായ ഈ പൂക്കാട്ടിരി പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും അതിലേറെ മതസൗഹാർദ്ദ രംഗങ്ങളിലും ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലതും അതിൻ്റെ ലക്ഷ്യം കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ വന്നത് സാറിൻ്റെ കൂടെ കയറി കൂടിയതിൻ്റെ ശേഷമാണ്.
പിന്നെ മറ്റുള്ള മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊക്കെ ജീവിതം ഒരു കളിയായി കണ്ടിരുന്നു. സാറ് വന്നതിൻ്റെ ശേഷമാണ്, സാറിൻ്റെ കൂടെ കൂടിയതിൻ്റെ ശേഷമാണ് ജീവിതത്തിനൊരു ഒരു ഇതൊക്കെ ഒരു നമുക്കൊരു വേണം, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം. മലബാറിൽ CBSE കരിക്കുലത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങാൻ മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് പ്രേരകമായത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട തിരൂരങ്ങാടിയിലെ മലബാർ സെൻട്രൽ സ്കൂൾ ട്രസ്റ്റിൻ്റെ രൂപീകരണത്തോടെയാണ്. ഇന്നും ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് മുന്നേറാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുന്നു. കാൽനൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ മുസ്തഫ കമാൽ സാറെ പോലുള്ള ഒരു മിഷനറിയുടെ മസ്തിഷ്കത്തിൽ ഉദയം കൊണ്ടൊരു ഐഡിയയാണ് മലബാർ സെൻട്രൽ സ്കൂൾ. വിദ്യാഭ്യാസപരമായിട്ടും മറ്റു പല കാരണങ്ങളാലും പിന്നോക്കം നിന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഇത്. ഇന്നും ഈ മേഖല വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ബഹുദൂരം മുന്നിലായി എന്നൊന്നും പറയാൻ വയ്യ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു ഒരു ഐഡിയ, ഇത്തരത്തിലൊരു ആശയം അദ്ദേഹത്തെ പോലുള്ളൊരു മിഷനറിയുടെ പിന്നെ മസ്തിഷ്കത്തിലാണ് ഉദയം കൊണ്ടത്. അദ്ദേഹം സമാന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ ചേർത്ത് വെച്ച് അന്ന് പിന്നെ 25 വർഷം മുമ്പ് മലബാർ സെൻട്രൽ സ്കൂളിൽ തുടങ്ങി. ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നിലവാരത്തിൽ റിസൾട്ടിലുള്ള ഒരു സ്ഥാപനമാണ് മലബാർ സെൻട്രൽ സ്കൂൾ. PSMO കോളേജ് അഡൽറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് കോഴിക്കോട് ഡയറക്ടർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ് മെമ്പർ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ ഹിസ്റ്ററി മെമ്പർ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെമ്പർ, എടയൂരിലെ ജംഇയ്യത്തുൽ മുസ്തർഷിദീൻ ചെയർമാൻ, ബ്ലോസം ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ഒരു രേഖപ്പെടുത്തലാണ്. കാലം ഈ കരുതുവയ്പ് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നേരിട്ട കമാൽ പാഷ മരണത്തെ മുൻപിൽ കണ്ട അപകടത്തെയും നൈൽ തീരത്തെ മണൽക്കാറ്റിനെയും പ്രിയപ്പെട്ട മക്കളുടെ വിയോഗത്തെയും ഒക്കെ ദൈവം നൽകിയ സഹനശക്തിയാൽ അതിജീവിച്ചു. ലോകമെമ്പാടും വലിയ ശിഷ്യഗണങ്ങളെയും സൗഹൃദങ്ങളെയും സമ്പാദിക്കാനും അവരോട് നിരന്തരം ഇടപഴകാനും കമാൽ പാഷ സമയം കണ്ടെത്തുന്നു. നിഷ്കളങ്കതയോടെ, മനസ്സറിഞ്ഞ പുഞ്ചിരിയോടെ, മികച്ച കേൾവിക്കാരനായി എല്ലാത്തിനെയും ലളിതമായി സമീപിക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിക്കുന്ന ചൈതന്യ സാന്നിധ്യമായി തുടരുകയാണ് ഈ മനുഷ്യൻ. തിരയൊടുങ്ങാത്ത കടൽ പോലെ ഊർജ്ജസ്വലതയുടെ പ്രതീകമായി ആ വിസ്മയ പ്രവാഹം അനുസ്യൂതം തുടരുകയാണ്.